Welcome to another video. Today's topic, algorithms and flowchart examples. So, computer science name, computer application name, chapter 4 entry. We have in the class le, phases of programming discussed. Now, we have to discuss the algorithm, characteristics, flowchart, symbols, and all the things. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഹൗ ടു റൈറ്റ് എൻ അൽഗോരിതം ഹൗ ടു ഡ്രോ എ ഫ്ലോ ചാർട്ട് എന്നുള്ളതാണ് അതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എക്സാമ്പിൾസ് ആയിട്ടാണ് നോക്കുന്നത് ആദ്യത്തെ എക്സാമ്പിൾ തന്നെ എടുത്തോ റൈറ്റ് എൻ അൽഗോരിതം ആൻഡ് ഡ്രോ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് ത്രീ നമ്പേഴ്സ് അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രോഗ്രാംസ് ആണ് ആദ്യത്തെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ പ്രോബ്ലം ഇതാണ് നമുക്ക് മൂന്ന് നമ്പറിന്റെ സമ്മും അതിന്റെ ആവറേജും കാണണം ഓക്കെ അപ്പൊ അതിന് വേണ്ട അൽഗോരിതം ഫ്ലോ ചാർട്ട് ആണ് എഴുതേണ്ടത് അപ്പൊ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് അൽഗോരിതത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം തന്നെ എഴുതേണ്ടത് അൽഗോരിതം അൽഗോരിതം എഴുതുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വാട്ട് ഇസ് ഇൻ അൽഗോരിതം നമ്മൾ പഠിച്ചത് ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെയും പറഞ്ഞു അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് എഴുതണം എന്തിന്റെ ഇൻസ്ട്രക്ഷൻസ് ആ മൂന്ന് നമ്പറിന്റെ സമ്മും ആവറേജും കാണാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആ ഓരോ ഇൻസ്ട്രക്ഷനും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പിന്നെ നമുക്ക് അതിലൊരു ഇൻപുട്ട് വേണം ഔട്ട്പുട്ട് വേണം ഇതൊക്കെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയാണ് എഴുതേണ്ടത് സ്റ്റെപ്പ് വൺ എഴുത ഒരു കോളം ഇടുക ദെൻ സ്റ്റെപ്പ് വൺ ഓഫ് കോഴ്സ് സ്റ്റാർട്ട് ആണ് കേട്ടോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും സ്റ്റോപ്പും ആയിരിക്കും ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്തു സ്റ്റെപ്പ് ടൂല് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയ ഓരോ മൂന്ന് നമ്പറിന്റെ സമ്മും ആവറേജും കാണണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ ആദ്യം ആ മൂന്ന് നമ്പേഴ്സ് കിട്ടണം അല്ലെ അപ്പൊ മൂന്ന് നമ്പേഴ്സ് റീഡ് ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ സമ്മ് കാണണമെങ്കിൽ ആ മൂന്ന് നമ്പേഴ്സും ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിൽ കൊണ്ടുവച്ചു അതായത് ലൈക്ക് ഇപ്പൊ എ ബി സി ആണെങ്കിൽ സം ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് വെക്കാം ഇനി എന്താ കണ്ട അടുത്ത സ്റ്റെപ്പ് ആവറേജ് കാണണം ആവറേജ് കാണണമെങ്കിൽ എങ്ങനെയാ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ആണ് ആവറേജ് അല്ലെ അപ്പൊ സമ്മ് കിട്ടിയത് ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര നമ്പർ ഉണ്ട് മൂന്ന് നമ്പർ അപ്പൊ ഡിവൈഡഡ് ബൈ ത്രീ ചെയ്താൽ നമുക്ക് ആവറേജ് കിട്ടി അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടി അടുത്ത സ്റ്റെപ്പിൽ എന്ത് വേണം കിട്ടിയ റിസൾട്ട് പ്രിന്റ് അയക്കണം അതായത് സമ്മും ആവറേജും പ്രിന്റ് അയക്കണം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത് അപ്പൊ ഇത് അൽഗോരിതത്തിന്റെ ഫോമുല എങ്ങനെയാ ഇതിനെ നോക്കാം സ്റ്റെപ്പ് വൺ എന്താ സ്റ്റാർട്ട് സ്റ്റെപ്പ് ടു എന്താ ഡിക്ലെയർ വാരിയബിൾസ് എ ബി സി സം എ വി ജി അപ്പൊ ഇത് കുറച്ചും കൂടി നമ്മൾ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് കറക്റ്റ് ഫോർമൽ ആയിട്ടാണ് നമ്മൾ പോണത് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത് ഒരു റെസിപ്പി ബുക്ക് ആണെന്നൊക്കെ നമ്മൾ റെസിപ്പി ആണെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അതുപോലെ റെസിപ്പിക്കിൽ ആദ്യം എന്താ വേണ്ടത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയും അതുപോലെ ഇതില് ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഈ ഒരു അൽഗോരിതം എഴുതാൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ വേണ്ട വാരിയബിൾസ് ആണ് ഇത് ഡിക്ലെയർ വാരിയബിൾസ് മൂന്ന് നമ്പേഴ്സ് വേണമല്ലോ അതാണ് എ ബി സി സമ്മ് കാണണമെങ്കിൽ സമ്മ് എന്ന് പറഞ്ഞൊരു വാരിയബിൾ വേണം ആവറേജ് കാണണമെങ്കിൽ എ ബി ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിൾ വേണം ഡിക്ലെയർ ചെയ്തു ഇനി നമുക്ക് എ ബി സി റീഡ് ചെയ്യണം അല്ലെ നമ്പേഴ്സ് റീഡ് ചെയ്യണം ഇൻപുട്ട് റീഡ് നമ്പേഴ്സ് എ ബി സി അപ്പൊ ഈ റീഡിന് പകരം നമുക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം കേട്ടോ ഇൻപുട്ട് നമ്പേഴ്സ് എ ബി സി അങ്ങനെ ഏത് വേർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ എ ബി സി റീഡ് ചെയ്തു അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം സമ്മ് കാണലാണ് സെറ്റ് സമ്മ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി അത് കഴിഞ്ഞു അടുത്ത എന്താ ആവറേജ് സെറ്റ് എ വി ജി ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ത്രീ അപ്പൊ നമ്മൾ സെറ്റ് എന്നുള്ള കീവേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതല്ലാന്നുണ്ടെങ്കിലും വെറുതെ സം ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് വെച്ച് കഴിഞ്ഞാലും മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ എ വി ജി ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ത്രീ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം ഇത് പ്രിന്റ് അയക്കണം അപ്പൊ ഡിസ്പ്ലേ സമ്മ് കോമ എ വി ജി എന്ന് എഴുതിയിട്ടുണ്ട് അതല്ലെങ്കിൽ പ്രിന്റ് സമ്മ് കോമ എ വി ജി എന്ന് എഴുതാം ഇഷ്ടമുള്ളത് കഴിഞ്ഞു സ്റ്റെപ്പ് സെവൻ സ്റ്റോപ്പ് അപ്പൊ ഇതാണ് അൽഗോരിതം ഇനി ഈ അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ അടുത്ത സ്റ്റെപ്പ് കോഡിംഗ് ഫ്ലോ ചാർട്ട് വരയ്ക്കാം ദെൻ അതിൽ നിന്നാണ് കോഡിംഗ് ചെയ്യാം എന്നൊക്കെയും അപ്പൊ കോഡിംഗിൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഓരോ പോലെ ആയിരിക്കും ഇവിടെ ഡിക്ലെയർ വാരിയബിൾ എ ബി സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഇൻറ്റ് എ ബി സി എന്ന് വെക്കാം നിങ്ങളിനി പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ മനസ്സിലാവും റീഡ് നമ്പേഴ്സ് എ ബി സി എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്കാൻ എഫ് എ അങ്ങനെയായിരിക്കും ചിലതിനകത്ത് സി ഇൻ എ ബി സി അങ്ങനെയായിരിക്കാം
അപ്പൊ ഓരോന്നിലും ഓരോരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും അതിന്റെ മാസ് ഇൻഡാക്സ് വരിക. പക്ഷേ അൽഗോരിതം എല്ലാവർക്കും ഒരുപോലെയാണ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഡെവലപ്പ് ചെയ്താലും. അപ്പൊ അതിന് വേണ്ട ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണിത് അല്ലെ. അൽഗോരിതം ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് അതിൽ നിന്നാണ് കോഡിംഗ് ഒക്കെ ചെയ്തു വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് വളരെ ബേസിക് ആണ്, നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഏത് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോഴും അതിന് മുന്നേ പ്രോഗ്രാം ലോജിക്കും അൽഗോരിതം ഫ്ലോ ചാർട്ടും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അൽഗോരിതം എഴുതുന്നത്. ഇനി ഇതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കണം. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ആ സിമ്പിൾസ് ഒക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ, ടെർമിനൽ സിമ്പിള്, പ്രോസസ്സിന് ടെർമിനലിന് എലിപ്സ്, പ്രോസസ്സിന് എന്താ റെക്ടാംഗിള്, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടിന് പാരലോഗ്രാം, ഇനി എന്തെങ്കിലും ഡിസിഷൻ വരികയാണെങ്കിൽ റോംബസ്, പിന്നെ ഫ്ലോ ലൈൻസ് ഒക്കെ, ഇത്രയൊക്കെ നോക്കാനുള്ളത്. അപ്പൊ സ്റ്റാർട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണമല്ലോ, ഓവൽ വെച്ച് മീൻ എലിപ്സ് വെച്ചിട്ട് എന്താ സ്റ്റാർട്ട് ചെയ്തു. ഡിക്ലെയർ വാരിയബിൾസ് റൗണ്ടഡ് റെക്ടാംഗിൾ എന്നാണ് ഇങ്ങനെ പറയാ കേട്ടാ. വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന ഫ്ലോ ചാർട്ടിൽ കാണിക്കേണ്ട നമുക്ക് റീഡ് നമ്പേഴ്സ്, റീഡ് എ ബി സി. അപ്പൊ അത് ഇൻപുട്ട് ആണ്, പാരലോഗ്രാം വെച്ചു. അടുത്ത സ്റ്റെപ്പ് സം ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അപ്പൊ അത് പ്രോസസ് ആണ്, അതുകൊണ്ട് അത് റെക്ടാംഗിൾ. അടുത്തത് എ വി ജി സം ബൈ ത്രീ, എ വി ജി സം ബൈ ത്രീ. ഇനി അടുത്ത എന്താ ഡിസ്പ്ലേ സമ്മും ആവറേജും ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ പാരലോഗ്രാം, സ്റ്റോപ്പ് അഗെയിൻ ടെർമിനൽ. അപ്പൊ ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. ഒരു റെക്ടാംഗിളിന്റെ ഏരിയയും പെരിമീറ്ററും കാണണം എന്ന് പറയുമ്പോൾ ആദ്യം ഇതൊക്കെ എങ്ങനെയാ കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാവുമല്ലോ അല്ലെ. ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഓഫ്കോഴ്സ് ആ വേണ്ട സാധനം എന്താ, ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് വേണ്ടത്. എൽ ബി എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ ആണ് വേണ്ടത്. അത് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം, റീഡ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ ഏരിയയും പെരിമീറ്ററും ഒക്കെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണം, ലാസ്റ്റ് അത് പ്രിന്റ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തു, വേരിയബിൾസ് ലെങ്ത്തിന് ബ്രെഡ്ത്തിന് ഏരിയക്ക് പെരിമീറ്ററിന് എല്ലാത്തിനും ഓരോ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ദെൻ ഇൻപുട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻപുട്ട് ചെയ്തു. ദെൻ ആ സ്റ്റെപ്പ് പെരിമീറ്റർ കാണണം, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, ഇക്വേഷൻ കൊടുത്തു. ഏരിയ എ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എന്താ വേണ്ടേ, അത് പ്രിന്റ് ചെയ്യിക്കണം. പ്രിന്റ് പി കോമ എ സ്റ്റോപ്പ്. അതിന്റെ ഫ്ലോ ചാർട്ട് വേഗം വരയ്ക്കാം. സ്റ്റാർട്ട് ചെയ്തു, ഇൻപുട്ട് ചെയ്യുക എല്ലും ബിയും പാരലോഗ്രാം. ദെൻ പെരിമീറ്റർ കാണാം, ടു ഇൻറ്റു എൽ പ്ലസ് ബി റെക്ടാംഗിൾ. ഏരിയ എൽ ഇൻറ്റു ബി റെക്ടാംഗിൾ. ദെൻ പ്രിന്റ് പാരലോഗ്രാം, പിയും എയും പ്രിന്റ് ചെയ്യുക, സ്റ്റോപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടോളർ വൺ എമംഗ് ടു സ്റ്റുഡൻസ്. ഇപ്പൊ രണ്ട് കുട്ടികളുടെ ഹൈറ്റ് എടുത്തിട്ട് അതിലെ ടോളർ ഏതാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അവിടെ നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത് രണ്ട് ഹൈറ്റ്, എച്ച് വൺ എച്ച് ടു എന്നോ രണ്ട് ഹൈറ്റ് എടുക്കാം. ഇനി എന്താ വേണ്ടേ, അതിലെ വെൽത് ഏതാന്ന് നോക്കണം. വിച്ച് മീൻസ് നമുക്ക് ഒരു കമ്പാരിസൺ വരുന്നുണ്ട്, ഒരു ഡിസിഷൻ. അതായത് ഒരു ഫ്ലോ ചാർട്ടിന്റെ കാര്യത്തിൽ പറയാൻ ചില ഒരു റോംബസ് വരുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യാൻ നമുക്ക് ഇഫ് ഒക്കെ യൂസ് ചെയ്യാം. അതായത് ഓരോ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. അതായത് എച്ച് വൺ ഗ്രേറ്റർ ദാൻ എച്ച് ടു ആണോ, ആണെങ്കിൽ എച്ച് വൺ ആണ് ടോളർ, അല്ലെങ്കിൽ എന്താ എച്ച് ടു. രണ്ട് നമ്പറല്ലേ കമ്പയർ ചെയ്യണല്ലോ, അതിൽ ഒരെണ്ണം അല്ല വലുതെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് അടുത്തത് വലുതാവുമല്ലോ. നമുക്ക് പറയാം എച്ച് ടു ആണ് ടോളർ. അപ്പൊ ഒരു ഇഫ് എൽസ് എന്നുള്ളൊരു ഇഫ് എച്ച് വൺ ഗ്രേറ്റർ ദാൻ എച്ച് ടു, ദെൻ എച്ച് വൺ ഇസ് ടോളർ, എൽസ് എച്ച് ടു ഇസ് ടോളർ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്തു, ഇൻപുട്ട് എച്ച് വണ്ണും എച്ച് ടും ഇൻപുട്ട് ചെയ്തു. എച്ച് വൺ ഗ്രേറ്റർ ദാൻ എച്ച് ടു ആണോ, ദെൻ ഇതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് കേട്ടോ. ഇഫ് എച്ച് വൺ ഗ്രേറ്റർ ദാൻ എച്ച് ടു, ദെൻ നമ്മൾ എന്ത് പറയും, പ്രിന്റ് എച്ച് വൺ. ടോളർ പ്രിന്റ് ചെയ്യാനാണല്ലോ പറയുന്നത്, അപ്പൊ എച്ച് വൺ പ്രിന്റ് ചെയ്തു. എൽസ് സ്റ്റെപ്പ് ഫൈവ്, എൽസ് പ്രിന്റ് എച്ച് ടു, എച്ച് ടു പ്രിന്റ് ചെയ്യുക, എൻഡ് ഓഫ്. ആ അതുപോലെ ഈ ഒരു ഇത് എഴുതുമ്പോൾ നോക്കേണ്ട കാര്യം, ഇഫ് കഴിയുമ്പോൾ നമ്മൾ എൻഡ് ഓഫ് ഇഫ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ത്രീയിൽ ഇൻഡ് കഴിഞ്ഞതാണ്. അപ്പൊ സ്റ്റെപ്പ് സെവനില്, സോറി, സ്റ്റെപ്പ് ത്രീയിൽ ഇഫ് തുടങ്ങി. അപ്പൊ സ്റ്റെപ്പ് സെവനിൽ എൻഡ് ഓഫ് ഇഫ് എന്ന് കൊടുത്തു. ഇനി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ സ്റ്റോപ്പ് ചെയ്യാൻ. നമുക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലേ. സ്റ്റാർട്ട് ചെയ്തു, ഇൻപുട്ട് ചെയ്തു എച്ച് വൺ എച്ച് ടു. ഇനി ആ ഹൈറ്റ് കമ്പയർ ചെയ്യണം. അപ്പൊ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഈ. ഇപ്പൊ ഇഫ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം, അതല്ല ഈസ് എന്ന് കൊടുത്താൽ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്, പ്രിസൈസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണേ ഉള്ളൂ. ഈസ് എച്ച് വൺ ഗ്രേറ്റർ ദാൻ എച്ച് ടു ആണോ. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവുക അല്ലെ, യെസ്സും നോയും. അപ്പൊ യെസ്സിന് ഒരു വഴി കൊടുക്കുക, യെസ്. അപ്പൊ അതാണ് എന്റെ വഴി. യെസ് ആണെങ്കിൽ എന്ത് വേണം, പ്രിന്റ് എച്ച് വൺ അല്ലെ.
പ്രിന്റ് എച്ച് വൺ. അപ്പൊ എച്ച് വൺ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, എൻഡ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഇതാ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു, എച്ച് വൺ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോ ഇതല്ല എച്ച് വൺ ഗ്രേറ്റർ ദാൻ എച്ച് ടു അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ ആൻസർ നോ ആണെന്നുണ്ടെങ്കിൽ, നോ ആണെങ്കിൽ അടുത്ത വഴി എന്താ ചെയ്യേണ്ടത്? എച്ച് ടു ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. എച്ച് ടു പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാലും കഴിഞ്ഞു, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. ഞാൻ ഈ ഡയറക്ഷൻ ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ. യെസ് വേണമെങ്കിൽ നമുക്ക് താഴേക്ക് കൊടുക്കാം, ഇപ്പുറത്തോട്ട് കൊടുക്കാം, അങ്ങനെ അങ്ങനെ ഒരു ഡയറക്ഷൻ ഒന്നുമില്ല, നമ്മളുടെ സൗകര്യം പോലെ ചെയ്യാം. പക്ഷെ യെസിന്റെ വർക്ക് ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് മാത്രം. ഇവിടെ എച്ച് വൺ ഗ്രേറ്റർ ദാൻ എച്ച് ടു ആണെങ്കിൽ വി ഷുഡ് പ്രിന്റ് എച്ച് വൺ പ്രിന്റ് ചെയ്യണം, അത് കൃത്യമായിട്ട് കൊടുക്കുക, അത് കഴിഞ്ഞ് സ്റ്റോപ്പിലേക്കും പോവാം. അപ്പൊ ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഇൻപുട്സ് സ്കോർസ് ഒബ്ടെയ്ൻഡ് ഇൻ 3 യൂണിറ്റ് ടെസ്റ്റ് ആൻഡ് ഫൈൻഡ് ദ ഹൈസ്റ്റ് സ്കോർ. അപ്പൊ 3 സബ്ജക്റ്റിലെ മാർക്ക് കമ്പയർ, അതായത് 3 നമ്പർ കമ്പയർ ചെയ്ത് ഹയസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം, അതാണ് ഉദ്ദേശം. അപ്പൊ അത് യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്കാന്ന് പറയണം. അപ്പൊ നമുക്ക് ആദ്യം 2 നമ്പർ കമ്പയർ ചെയ്യണം, അതിൽ ഏതാ വലുതെന്ന് കണ്ടുപിടിക്കണം. ആ വലുതിന്റെ കൂടെ 3 നമ്പർ കമ്പയർ ചെയ്യണം. അപ്പൊ അതിലെ വലുതാണ് ഏറ്റവും വലുത്, അതാണ് ഉദ്ദേശം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ എന്റെ അടുത്ത് 2-3 നമ്പർ ഉണ്ട്. ഒരെണ്ണം 23, ഒരെണ്ണം 51, ഒരെണ്ണം 17. ഓക്കെ, അപ്പൊ ഈ 3 നമ്പറിൽ വലുത്, ഇപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് നോക്കി അറിയാതെ നമ്പർ വലുതെന്ന് അല്ലേ. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ 2 നമ്പർ കമ്പയർ ചെയ്യും. ഈ 2 നമ്പർ കമ്പയർ ചെയ്തിട്ട് ഫസ്റ്റത്തെ ആണോ രണ്ടാമത്തെ ആണോ വലുതെന്ന് നോക്കുക. ഇപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, എ ബി സി. അപ്പൊ എയും ബിയും കമ്പയർ ചെയ്യും. അപ്പൊ എ ആണ് ബിഗർ എന്ന് നോക്കുക. ഇവിടെ ബി ആണ് ബിഗർ അല്ലെ. അപ്പോ ബിയും സിയും കമ്പയർ ചെയ്യും. ബിയും സിയും കമ്പയർ ചെയ്യുമ്പോഴും ബി ആണ് ബിഗർ. അപ്പൊ നമുക്ക് പറയാം ബി ഇസ് ദ ഹയസ്റ്റ് നമ്പർ എന്ന്. ഇപ്പൊ സപ്പോസ് എ ആണ് വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എയും സിയും തമ്മിൽ കമ്പയർ ചെയ്യണം, എന്നിട്ട് അതിൽ വലുത് ഏതാണെങ്കിൽ എടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം 3 നമ്പർ ഇൻപുട്ട് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മാർക്ക് ആയതുകൊണ്ട് M1, M2, M3 എന്ന് എടുത്തു. ചെക്ക് ചെയ്യാൻ പോവാണ്. ചെക്കിംഗ് നടക്കുന്നുണ്ട്. അതായത് M1 greater than M2 ആണ് ഇത്. അതായത് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനെക്കാട്ടും വലുതാണ്. അപ്പൊ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും നോക്കും അല്ലെ. അപ്പൊ M1 greater than M3 ആണ് എന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലായത്? അതായത് ഫസ്റ്റത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനെക്കാട്ടും 3 നമ്പറിനെക്കാട്ടും വലുതാണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം M1 highest എന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് M1. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വേണല്ലോ. else if നമുക്ക് ഇഫ് എൽസ് ഇഫ് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി പ്രോഗ്രാം സ്ട്രക്ചർ ഒക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കും കേട്ടോ. ഇഫ് എൽസ് ഇഫ് ലാഡർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇഫ് ഇതല്ല എൽസ് കണ്ടീഷൻ ആണ്. എൽസിൽ നമ്മൾ വീണ്ടും ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് അടുത്തതിൽ പറയുന്നത് ഇങ്ങനെയാണ്, M2 greater than M3. M2 M3നെക്കാട്ടും വലുതാണെന്ന് വെച്ചാല് ദെൻ പ്രിന്റ് M2. അപ്പൊ M2 ആണ് വലുത് വരിക. എൽസ് പ്രിന്റ് M3. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ നോക്കും. അപ്പൊ ആദ്യത്തേൽ നമ്മൾ നോക്കുന്നത് M1 M2നെക്കാട്ടും വലുതാണ്, അതിന്റെ കൂടെ M1 M3നെക്കാട്ടും വലുതാണ്. അങ്ങനെയാണ് വെച്ചാൽ M1 പ്രിന്റ് ചെയ്യാം. എൽസ് എന്ന് വെച്ചാൽ എന്താ? M1 M2നെക്കാട്ടും വലുതല്ല, അതായത് M2 ആണ് വലുത്. അപ്പൊ ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? M2 greater than M3 ആണോ നോക്കണം അല്ലെ. M2 greater than M3 ആണെങ്കിൽ M2 വലുതെന്ന് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ വെച്ചാ M3 ആണ് വലുതെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടീഷൻ വരുന്നത്, മനസ്സിലായെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിനി ഫ്ലോ ചാർട്ട് വരയ്ക്കാം. ആദ്യം ഓക്കെ, ഇവിടെ എൻഡ് ഓഫ് ഇഫ് കൊടുക്കണം കേട്ടോ. ഇഫ് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ഇഫ് കൊടുക്കുക, അതുപോലെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പർ എടുത്തു, M1, M2, M3 എടുത്തു. ഇനി ചെക്ക് ചെയ്യണം അല്ലേ, M1 greater than M2 ആണോ M1 greater than M3 ആണോ. രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്ക് M1 വലുതാന്ന് പ്രിന്റ് ചെയ്യാലോ. അപ്പൊ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. യെസ് ആണെങ്കിൽ M1 പ്രിന്റ് ചെയ്യുക, കഴിഞ്ഞു കേട്ടോ, നേരെ എൻഡ് ചെയ്യിക്കാൻ പറ്റും. ഇനി ഇത് കണ്ടീഷൻ ശരിയല്ല. അതായത് M1 greater than M2 അല്ല, M1 greater than M2 അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നോ ആണ്.
അപ്പൊ ചെക്ക് ചെയ്യണം എം ടു ആണ് വലുത്. അപ്പൊ എം ടു ഗ്രേറ്റർ ദാൻ എം ത്രീ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എം ടു ഗ്രേറ്റർ ദാൻ എം ത്രീ, അത് യെസ് ആണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എം ടു വലുത് എന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. പ്രിന്റ് എം ടു നമുക്ക് എന്റ് ചെയ്യാം. അതും നോ ആൺ ചെയ്യുന്നാൽ എന്താ അർത്ഥം? എം ത്രീ ആണ് വലുത്. പ്രിന്റ് എം ത്രീ സ്റ്റോപ്പ്. ഇങ്ങനെയാണ് കമ്പാരിസൺ കേട്ടോ. ഇതിപ്പൊ യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു, ഇനി മൂന്ന് ഹൈറ്റ് എന്ന് പറയാം, അതല്ലെങ്കിൽ മൂന്ന് നമ്പേഴ്സ് എന്ന് പറയാം. എന്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ടു പ്രിന്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 100 ഉള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കണ്ടീഷൻ കണ്ടു അല്ലെ, ചെക്കിങ് കണ്ടു. ഞാൻ ഇവിടെ നമുക്ക് ഒരു ലൂപ്പ് ആണ് വേണ്ടത്. അതായത് 1 to 100 പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യണ്ടേ? പ്രിന്റ് 1, പ്രിന്റ് 2, പ്രിന്റ് 3, അങ്ങനെ അപ് ടു പ്രിന്റ് 100 സ്റ്റേറ്റ്മെന്റ് വെക്കണം അല്ലെ. അങ്ങനെ അത്രയും പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വെക്കുന്നത് ശരിയല്ല, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ 1000 ആണെങ്കിൽ അത്രയും പ്രാവശ്യം പ്രിന്റ് 1000 വരെ വെക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു കൗണ്ട് സെറ്റ് ചെയ്യും. അതായത് 1 to ഒരു i എന്ന് പറഞ്ഞ ഒരു വേരിയബിള്, അതാണ് ലൂപ്പ്. ആ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം 1 ആവും 2 ആവും 3 ആവും, അങ്ങനെ ലൂപ്പ് 1 to 100 വരെ പൊക്കോണ്ടിരിക്കും. പൊക്കോണ്ടിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രിന്റ് ചെയ്യണം. ആ വരുന്ന വാല്യൂ അങ്ങോട്ട് പ്രിന്റ് ചെയ്യാം. ഇതാണ് ഒരു ലൂപ്പിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്ന്. സ്റ്റാർട്ട് ചെയ്തു. ഇനി ആദ്യം എന്താ, ഇവിടെ ഇൻപുട്ട് എന്ന് പറയാനൊന്നുമില്ല, റീഡ് ചെയ്യാനൊന്നുമില്ല, നമുക്ക് നേരെ പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ 1 to 100 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ നമ്പർ n=1, എന്നിന് പകരം നമുക്ക് i കൊടുക്കുക. സാധാരണയൊക്കെ നമ്മൾ ലൂപ്പ് വാരിയബിൾ ആയിട്ട് i ഒക്കെ യൂസ് ചെയ്യുക. ഇഷ്ടമുള്ള വാരിയബിൾ കൊടുക്കുക, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ n=1 ഞാൻ കൊടുത്തു. ഇനി എനിക്ക് ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ പ്രോസസ്സ്? എന്നിനെ പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രോസസ്സ്. എന്നിട്ട് എന്നിന്റെ വാല്യൂ കൂട്ടി 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 100 വരെ കൊണ്ടുപോകണം. അപ്പൊ എന്നിന്റെ വാല്യൂ 100 എത്ര വരെ ഞാൻ ഈ പ്രിന്റിങ് തുടർന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഇതാണ് റിപ്പീറ്റ് സ്റ്റെപ്സ് 4 and 5. അപ്പൊ അടുത്തത് ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണം. എവിടം വരെ? വൈൽ n> or equal to 100. എന്നിപ്പോ 1 ആണ്, എന്നെ അവിടെ നിന്ന് 100 കുറവോ 100 ആവണ വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് എന്നിനെ പ്രിന്റ് ചെയ്യിക്കണം. എന്നിനെ പ്രിന്റ് ചെയ്തു, അത് ഞാൻ 1 പ്രിന്റ് ചെയ്തു. അടുത്തത് എനിക്ക് എന്താ ചെയ്യേണ്ടത്? 1 അല്ല, അടുത്തത് 2 ആണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. 2 കഴിഞ്ഞാൽ 3 ആണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. അപ്പൊ എന്ത് വേണം? എന്നിന്റെ വാല്യൂ നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. n=n+1. മനസ്സിലായോ? ഈ രണ്ട് സ്റ്റെപ്പാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. എവിടം വരെ? 100 വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇങ്ങനെ വന്നാൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ലേ? കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്റ്റോപ്പ്. നീ സ്റ്റോപ്പ്. അപ്പൊ ഇവിടെ ഈ കാണുന്ന ഇതൊക്കെ ഭയങ്കര ബേസിക് ആണ്, നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ ഈ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയാം. അൽഗോരിതത്തിലെ ലൂപ്പ് ഇങ്ങനെയാണ് കാണിക്കുക. പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് കുറെ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ലൂപ്പുകൾ വരും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയത് എങ്ങനെയായിരുന്നു? എന്നിനെ 1 to 100 വരെ പ്രിന്റ് ചെയ്യാൻ വേണ്ടത്. അതിനുണ്ട് എന്നിനെ ആദ്യം 1 ആക്കി വെച്ചു. ദെൻ നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, എന്ന് 100 എത്തിയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അതിനാ പറയുന്നത് വൈൽ n> or equal to 100 നമ്മൾ എന്താ ചെയ്യാം? പ്രിന്റ്, എന്റെ പ്രിന്റ് ചെയ്തു, n1 വെച്ചിട്ട് കൂട്ടി ഇൻക്രിമെന്റ് ചെയ്തു. ഇങ്ങനെയാണ് ലൂപ്പ്. ഇത് ഫ്ലോ ചാർട്ടിൽ വരയ്ക്കുമ്പോൾ നല്ല എളുപ്പമാണ് വരയ്ക്കാൻ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു, n1 പറയുന്നത് അത് റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ കൊടുത്തു. ഇനി നമുക്കൊരു കണ്ടീഷൻ ആണ് അല്ലെ, വൈൽ n> or equal to 100. അപ്പൊ എന് 100 വലുതായോ എന്ന് നോക്കണം. അതിന് മുന്നേ നമുക്ക് n=1 അല്ലേ, അപ്പൊ അത് പ്രിന്റ് ചെയ്യാം. n=1 ആയതുകൊണ്ട് ഇനിയിപ്പോ 100 വലുതാണോ നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ. n=1 എന്ന് പറയുന്നത് എന്തായാലും 100 ചെറുത് തന്നെയാ. അപ്പൊ അത് പ്രിന്റ് ചെയ്തു. പ്രിന്റ് അത് നമ്പർ പ്രിന്റ് ചെയ്തു, 1 പ്രിന്റ് ചെയ്തു. 1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസിഷൻ നോക്കുകയാണ്. n1 കൂട്ടുക, n=n+1. ഓക്കെ, 1 പ്രിന്റ് ചെയ്തു. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? 2 പ്രിന്റ് ചെയ്യലാണ്. അപ്പൊ n=n+1 കൊടുത്തു. n=n+1 കൊടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാ, ഈസ് n> or equal to 100. അതായത് എന്ന് നമ്മളിപ്പോ n1 കൂട്ടിയല്ലോ, കൂട്ടി കഴിഞ്ഞപ്പോ n 100 വലുതായോ എന്ന് നോക്കുക. ആയെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം. യെസ് ആണെങ്കിൽ നമുക്ക് സോറി യെസ് ആണെങ്കിലല്ല, അതായത് ഇവിടെ എന്താ പറയുന്നത്, n> or equal to 100 100 ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നാ ചോദിക്കുന്നത്. 100 ചെറുതാണെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. 100 വലുതായി കഴിഞ്ഞാൽ ചെയ്യണ്ട അല്ലെ, 100 വരെ പ്രിന്റ് ചെയ്യിക്കണമല്ലോ.
നമ്മൾ യെസ് ആന്ന് പറഞ്ഞ എന്താ ചെയ്യേണ്ടത്? നേരെ തിരിച്ചു പോകണം. എങ്ങോട്ട് പോകണം? പ്രിന്റ് എൻ, ആ എന്നെ പ്രിന്റ് ചെയ്യിക്കണം. അങ്ങനെ 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 ഇത് എപ്പോ വരെ നിൽക്കും? അതായത് ഞാനിപ്പോ പ്രിന്റ് എന്നിൽ ഞാൻ 100 പ്രിന്റ് ചെയ്തു, അതായത് എൻ ഈക്വൽ ടു 100 ആയി. പ്രിന്റ് എന്ന് പറയുമ്പോൾ 100 പ്രിന്റ് ചെയ്തു, ദെൻ എൻ ഈക്വൽ ടു 10+1, അപ്പൊ എത്രയായി? 101 ആയി. ഇനി ഞാൻ വീണ്ടും ചെക്ക് ചെയ്യാണ്, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100, എന്റെ വാല്യൂ ഇപ്പൊ എന്താ? 101 ആണ്, അല്ലേ? സോ എൻ ലെസ് ദാൻ ഈക്വൽ ടു 100 ഫോൾസ് ആണ്, നോ ആണ് ആൻസർ. എൻ വലുതായി, നോ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വെച്ച് നിർത്തണം, സ്റ്റോപ്പ്. ഈ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഈ കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് ലൂപ്പ്. കണ്ടോ, ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ വരെ വന്ന് ദെൻ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇതിനെയാണ് ലൂപ്പ് എന്ന് പറയാം. ചിലവര് ലൂപ്പ് വരയ്ക്കുമ്പോൾ അതായത് പോലെ ഇങ്ങോട്ട് വരയ്ക്കുവേ, ഇതിന്റെ ഈ പ്രിന്റ് എന്നിമലിക്കൊക്കെ വരയ്ക്കാറുണ്ട്. പക്ഷെ അതൊന്നും കറക്റ്റ് പ്രാക്ടീസ് അല്ല. നമ്മളുടെ ഇതിനെല്ലാത്തിനും ഒരു ഔട്ട്പുട്ടും ഒരു ഇൻപുട്ടും ആണ് ഉണ്ടാവുന്നത്. ഒരു ഔട്ട്പുട്ടിന് ഒരു വഴി, ഇൻപുട്ടിന് ഒരു വഴിയേ ഉള്ളൂ. അപ്പൊ മേലെ നിന്ന് ഇൻപുട്ട് വരാം, താഴെ നിന്ന് ഔട്ട്പുട്ട് പോവാന്നുള്ളത് മാത്രമാണ്. ഇതാ ഇതുമാണ് കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് രണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവണം, അല്ലെ? യെസ്സും ഉണ്ടാവും, നോവും ഉണ്ടാവും. ഒരു ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും വരുന്നത് ഈ കണ്ടീഷനാണ് ഇങ്ങനെ വരിക. അതുകൊണ്ട് ഈ ലൈൻ വരയ്ക്കുമ്പോൾ മേലിലേക്ക് വരയ്ക്കാൻ നോക്കാട്ടോ. എനിക്ക് പ്രിന്റ് എന്നിലേക്ക് എത്തേണ്ടത്, ഞാൻ ഇവിടെ നിന്ന് നേരെ ഇതുമലക്ക് ലൈൻ വരയ്ക്കാണ്ട് ഇതിന്റെ മേലേക്ക് വരച്ച് എത്തിക്കാൻ നോക്കുക. അതാണ് നല്ല പ്രാക്ടീസ്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? 100 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനാണ് നമ്മളിപ്പോ അത് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിന്റ് ദ സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നേരത്തെ 100 നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു, ഇനി ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതായത് 1+2+3+4+5+ അങ്ങനെ എന് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാല്യൂ കൊടുക്കണം. ഇപ്പൊ ഒരു എന്നിന്റെ വാല്യൂ റീഡ് ചെയ്യണം ആദ്യം. എന്നിന്റെ വാല്യൂ റീഡ് ചെയ്തതിന് ശേഷം ആ വാല്യൂ വരെ നമുക്ക് 1 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ ചെയ്യണം? സ്റ്റാർട്ട് ചെയ്തു, ഇൻപുട്ട് എൻ, എൻ ഇൻപുട്ട് ചെയ്തു. ഇനി എ ഈക്വൽ ടു 1, സമ്മ് നമ്മൾ ഇനീഷ്യലി സമ്മ് നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, ഫസ്റ്റത്തെ സമ്മ് 0 ആണ്. ദെൻ നമ്മളെ ലൂപ്പ്, അതായത് എന് വരെ എത്തണ്ടേ, 1 എന്ന് വരെ എത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനൊരു വാരിയബിൾ എ ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി സ്റ്റെപ്സ് 5 ഉം 6 ഉം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പൊ ഞാനാ പറഞ്ഞ ലൂപ്പ് 1 എവിടെ വരെ എത്തണം? എന് വരെ പ്രിന്റ് ചെയ്യണം. അപ്പോ എൻ എത്തണ വരെ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ വരെ ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്തൊക്കെയാ സ്റ്റെപ്സ്? നേരത്തെ അത് പ്രിന്റ് ചെയ്യിക്കലായിരുന്നു, അല്ലെ? ഇപ്പൊ അത് പ്രിന്റ് ചെയ്യിക്കലല്ല, പകരം സമ്മ് കാണലാണ്. ഇപ്പൊ സമ്മ് കാണണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്, സമ്മ് എസ് ഈക്വൽ ടു എസ് പ്ലസ് എ. നെക്സ്റ്റ്, അപ്പൊ സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം? എന് കൂട്ടി കൊടുക്കണം, അല്ലെ? എ ഈക്വൽ ടു എ പ്ലസ് 1. ഇനി ഈ സ്റ്റെപ്പ് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആവണ വരെ. അത് കഴിഞ്ഞാൽ നമുക്ക് അത് സമ്മ്, അതായത് എല്ലാ എ വലുതായി കഴിഞ്ഞാൽ നമുക്ക് സമ്മ് പ്രിന്റ് ചെയ്യാം, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചുതരാം. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത് 3 ആണ്, അതായത് 1-3 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടാൽ മതി എനിക്ക്. അപ്പൊ എ 1 സെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മ് 0 ഒക്കെ ആണ്. ഇനി സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണം. എവിടെ വരെ റിപ്പീറ്റ് ചെയ്യണം? വൈൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആവണ വരെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ എന്റെ വാല്യൂ 1 ആണ്, അതുകൊണ്ട് 1 <= 3 ഓക്കെ ആണ്, അല്ലെ? സം ഈക്വൽ ടു സം പ്ലസ് എ. സമ്മിന്റെ വാല്യൂ ഇപ്പൊ എന്താ? 0 ആണ് സമ്മിന്റെ വാല്യൂ. 0+1, 0+1 നമുക്ക് എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. എ ഈക്വൽ ടു എ പ്ലസ് 1, എ 1 ആയിരുന്നു, ഇപ്പൊ എ 3 ആയി, 2 ആയി. ഇനി ഈ രണ്ട് സ്റ്റെപ്പാണ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കേണ്ടത്, അല്ലെ? 5 ഉം 6 ഉം റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കണം. വൈൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പൊ എന്റെ വാല്യൂ ഇപ്പൊ 2 ആയി. അപ്പൊ ഞാൻ എഗെയിൻ ചെക്ക് ചെയ്യാണ്, 2 <= 3 കറക്റ്റ് തന്നെയാണ്. അപ്പൊ വീണ്ടും സം ഈക്വൽ ടു സം പ്ലസ് എ. സമ്മിന്റെ വാല്യൂ ഇപ്പൊ 1 ആ, ആ 1 കൂടെ എ കൂട്ടണം. എയുടെ വാല്യൂ ഇപ്പൊ എന്താ? 1+2, എ ഇപ്പൊ 2 ആണ് അല്ലേ. അപ്പൊ 1+2 എന്ന് പറയണത് 3 കിട്ടി. എ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഇൻക്രിമെന്റ് ചെയ്ത് എ ഈക്വൽ ടു എ പ്ലസ് 1, 2+1 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു 3 ആയി. ദെൻ എന്റെ വാല്യൂ 3 ആണ്, എഗെയിൻ ചെക്ക് ചെയ്യുക, 3 <= 3. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 3 കറക്റ്റ് തന്നെയാണ്. വീണ്ടും വന്നു,
സം ഈക്വൽ ടു സം പ്ലസ് എ. അപ്പൊ ത്രീ ആണ് ഇപ്പൊ സമ്മ്, ത്രീ പ്ലസ് എന്റെ വാല്യൂ ത്രീ തന്നെ. ത്രീ പ്ലസ് ത്രീ എന്ന് പറയുന്നത് സിക്സ് ആണ്, സമ്മിന്റെ വാല്യൂ സിക്സ്, എന്റെ വാല്യൂ എ പ്ലസ് വൺ. അപ്പൊ ത്രീ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്റെ വാല്യൂ ഫോർ, ഫോർ ആയി. അപ്പൊ ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യാം, ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ. അപ്പൊ തെറ്റിപ്പോയി അല്ലേ, ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ അല്ല. അപ്പൊ എന്തുണ്ടാവും, ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ഇനി അല്ലെ, ഫൈവും സിക്സും റിപ്പീറ്റ് ചെയ്യേണ്ടത് വൈൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന അവിടെ വരെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ കണ്ടീഷൻ തെറ്റിപ്പോയി, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്തു. സ്റ്റെപ്പ് ഫൈവും സിക്സും വേണ്ട ഇനി. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, പ്രിന്റ് എസ്, എസ് പ്രിന്റ് ചെയ്യാനാ പറയുന്നത്. സമ്മ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിട്ടുള്ളത്, സിക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ സിക്സ് പ്രിന്റ് ആവും. അപ്പൊ വൺ തൊട്ട് ത്രീ വരെയുള്ള നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് സിക്സ് അല്ലേ, ത്രീ പ്ലസ് ടു ഫൈവ് പ്ലസ് വൺ സിക്സ്, കറക്റ്റ് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് സമ്മ് കാണാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എസ് സീറോ സെറ്റ് ചെയ്ത് എസ് ഈക്വൽ ടു എസ് പ്ലസ് എ കൊടുക്കുന്നത് പല സ്ഥലത്ത് നമുക്ക് ആവശ്യം വരും കേട്ടോ. അപ്പൊ ഇത് വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കണ്ടി കഴിഞ്ഞാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അൽഗോരിതം കഴിഞ്ഞ് ഫ്ലോ ചാർട്ട് നോക്കാം. സ്റ്റാർട്ട് ചെയ്തു, റീഡ് ചെയ്തു എൻ. ഇനി എ വണ്ണും എസ് സീറോയും സെറ്റ് ചെയ്യാം. ഇനി കണ്ടീഷൻ അല്ലേ, വൈൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്, ചെക്ക് ചെയ്യാണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ. യെസ് ആണെങ്കിൽ നമുക്ക് കാര്യങ്ങളുണ്ട്. യെസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സമ്മ് സം പ്ലസ് എ ചെയ്തു, എ എ പ്ലസ് വൺ ചെയ്തു, ദാൻ അത് റിപ്പീറ്റ് ചെയ്യണം അല്ലേ. ഇത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യണം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ എന്ന്. അപ്പൊ അങ്ങോട്ട് ഒരു വഴി പോവാ, ഇതാ ലൂപ്പ് സെറ്റ് ചെയ്തു, കണ്ടില്ലേ, ഇതാണ് ലൂപ്പ്. ഈ ലൂപ്പ് എപ്പോഴാണ് എക്സിറ്റ് ആവുന്നത്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫോൾസ് ആവുമ്പോ. ഫോൾസ് ആവുമ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അപ്പൊ അത് വരെ കിട്ടിയ സമ്മ് നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം. പ്രിന്റ് എസ് കൊടുക്കുക, സ്റ്റോപ്പ് ചെയ്യിക്കുക. അപ്പൊ ഇതാണ് എക്സാമ്പിൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടു പ്രിന്റ് ദ ഫസ്റ്റ് ടെൻ മൾട്ടിപ്പിൾസ് ഓഫ് എ ഗിവൺ നമ്പർ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇതാണ് പറയണത്, ഒരു നമ്പർ നമ്മൾ കൊടുത്താൽ ആ നമ്പറിന്റെ ഫസ്റ്റത്തെ പത്ത് മൾട്ടിപ്ലി എഴുതണം. സ്റ്റാർട്ട് ചെയ്യുക, ഓഫ്കോഴ്സ് നമ്മൾ കൊടുക്കുന്ന നമ്പർ ആ നമ്പറിനെ റീഡ് ചെയ്തു. വൺ ടു ടെൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ എ വൺ സെറ്റ് ചെയ്യുക, ദെൻ എം മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെയാ കിട്ടുക, എ ഇൻറ്റു എൻ ആണ് കൊടുക്കേണ്ടത് അല്ലെ. നമ്മളുടെ വൺ ഇൻറ്റു നമ്പർ, വൺ ഇൻറ്റു നമ്പർ ടു ഇൻറ്റു നമ്പർ ത്രീ ഇൻറ്റു നമ്പർ അങ്ങനെയല്ല നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്ത. എം ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എൻ. ഇനി പ്രിന്റ് എം, എ ഈക്വൽ ടു എ പ്ലസ് വൺ. എ നമുക്ക് ഇനി ആദ്യം വൺ ആയിരുന്നു, ഇനി എ പ്ലസ് വൺ ആക്കാം. റിപ്പീറ്റ് സ്റ്റെപ്സ് ഫോർ ടു സിക്സ് വൈൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവിടെ വരെ, ടെൻ വരെ. അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടു, നേരത്തെ നമ്മൾ ഇത് ആദ്യം കൊണ്ടുവെക്കാറുണ്ട് അല്ലെ, റിപ്പീറ്റ് സ്റ്റെപ്സ് പറ്റാ ഇവിടെ കൊണ്ട് വെക്കും, അത് കഴിഞ്ഞിട്ട് ഈ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് കൊടുക്കും. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എഴുതി. അപ്പൊ ഇങ്ങനെ പലതരത്തിലുണ്ട് ഈ ലൂപ്പിംഗ്, നമുക്ക് പല പോലെ വെക്കാം, പല പേരുണ്ട്, എൻട്രി കൺട്രോൾ, എക്സിറ്റ് കൺട്രോൾ എന്നുള്ള പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ ഏതാ ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആയിരിക്കും കേട്ടോ, പ്രശ്നമില്ല. നമ്മൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ പഠിക്കും, എൻട്രി കൺട്രോൾ ലൂപ്പ് എന്താണ്, എക്സിറ്റ് കൺട്രോൾ എന്താണെന്നൊക്കെ. ഓക്കെ, ഇതിപ്പോ നേരെ എഴുതിയാലും മുകളിൽ എഴുതിയാലും അവസാനം എഴുതിയാലും ഒക്കെ വർക്ക് ചെയ്യും, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇവിടെ ചെയ്യണത് എന്താ, ആദ്യം എക്ക് വൺ കൊടുത്തു, ദെൻ മൾട്ടിപ്ലിക്കേഷൻ കാണണമെങ്കിൽ എ ഇൻറ്റു എൻ കൊടുത്തു, ദെൻ ആ മൾട്ടിപ്ലിക്കേഷൻ പ്രിന്റ് ചെയ്യിച്ചു. അത് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് എനെ ഇൻക്രിമെന്റ് ചെയ്യിക്കുക. അങ്ങനെ എവിടെ വരെ പോകണം, നമുക്ക് ഫസ്റ്റ് ടെൻ മൾട്ടിപ്ലാ കിട്ടേണ്ടത്, അതുകൊണ്ട് ടെൻ വരെ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ ആവണ വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എ ഗ്രേറ്റർ ദാൻ ആയി കഴിഞ്ഞാൽ നിർത്താം. സ്റ്റാർട്ട് ചെയ്തു, എൻ റീഡ് ചെയ്തു, എക്ക് വൺ കൊടുത്തു, എം എന്ന് പറയുന്നത് എ ഇൻറ്റു എൻ ആണ്, ദെൻ എം പ്രിന്റ് ചെയ്യിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താ, എ ഇൻക്രിമെന്റ് ചെയ്യിക്കുക. ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൂപ്പാണ് അല്ലെ. അപ്പൊ ഈ എം ഈക്വൽ ടു എ ഇൻറ്റു എന്നിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോ ഈ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ ആണെങ്കിൽ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ ട്രൂ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തിരിച്ചു വരാം, ഫോൾസ് ആണെങ്കിൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇതാണ് ടെൻ മൾട്ടിപ്പിൾസ്. ഓക്കെ, അപ്പൊ നമ്മൾ സെവൻ അൽഗോരിതംസും ഫ്ലോ ചാർട്ട്സും പഠിച്ചു. ഈ സെവനും ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. ഇത് വെച്ചിട്ട് ഇതിനെ കുറച്ച് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധ എല്ലാ പ്രോഗ്രാമും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള കുറച്ച് എക്സ്ട്രാ അൽഗോരിതംസും ഫ്ലോ ചാർട്ട്സും ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കി അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.